അച്ഛാ പോലീസ്. ഇതാണോ സാറ് കണ്ടിട്ടുണ്ടെന്ന് പറയുന്ന പയ്യൻ? ഇത് തന്നെ, എനിക്കറിയാം. ആള് തന്നെ. ഇതെന്റെ മോളുടെ കൈവശമിരുന്ന ഫോണാ. ഞാൻ അവളുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി വെച്ചേക്കായിരുന്നു. സാറത് മോളുടെ കയ്യിൽ നിന്ന് വാങ്ങി വെച്ചിട്ട് എത്ര നാളായി? ഒരു 8-9 മാസമെങ്കിലായിട്ടുണ്ട്. അടുത്ത കാലത്തുള്ള SMS-ഉം മറ്റ് മെസ്സേജസും ഒന്നും ഇതിലുണ്ടാവില്ല. പക്ഷേ കുറെ ഫോട്ടോസും മെയിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഫോൺ നമ്പറും കുറേ ഉണ്ട്. എന്തായാലും ഞങ്ങളൊന്ന് ചെക്ക് ചെയ്യട്ടെ. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ അവനെ പൊക്കിയിരിക്കും. അക്കാര്യത്തിൽ സാറിന് ഒരു സംശയം വേണ്ട. കഴിയുന്നിടത്തോളം പെട്ടെന്ന്. ഒരു സംശയം ചോദിച്ചോട്ടെ സാർ? എന്താ? പെൺകുട്ടിക്ക് 18 വയസ്സ് തികഞ്ഞോ? തികഞ്ഞെങ്കിൽ അവളുടെ നിലപാട് പോലെ ഇരിക്കും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും. എന്ന് വെച്ചാ? പിടികൂടിയാൽ കോടതിയിൽ ഹാജരാക്കിയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ. സ്റ്റേഷനിൽ നിന്ന് വിട്ടുതരാൻ വകുപ്പുണ്ടല്ലോ. പിന്നെന്താ? പെൺകുട്ടി സമ്മതിക്കണം സാർ. അവൾക്ക് കാമോന്റോട് പോവാനാണ് താല്പര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാനില്ല. കോടതിയിലേക്ക് പോകുന്നതിന് മുമ്പ് അവളെ പറഞ്ഞു തീർത്താൻ ഒരു അവസരം കിട്ടിയാ മതി. പറഞ്ഞാൽ സാറിന്റെ മോക്ക് മനസ്സിലാവും. എങ്ങനെയും പറഞ്ഞ് ഞങ്ങൾ മനസ്സ് മാറ്റിയെടുത്തോളാം. എന്റെ മുഖത്ത് നോക്കി എന്നെ ധിക്കരിച്ചു പോകാനുള്ള ധൈര്യമൊന്നും ഏതായാലും അവൾക്കില്ല. മറിച്ചാ ഞങ്ങളുടെയൊക്കെ അനുഭവം. ഞങ്ങളിത് കുറേ കണ്ടിട്ടുള്ളതല്ലേ സാറേ. എന്തായാലും സാർ ഒരു ദിവസം കൂടെ ക്ഷമിക്കേ. വരട്ടെ. ശരി. മകൾ എടുത്തോണ്ട് പോയെന്ന് പറഞ്ഞ ക്യാഷിന്റെയും ഗോൾഡിന്റെയും കണക്ക് കൃത്യമാണല്ലോ അല്ലേ സാർ? 4 ലക്ഷം രൂപയും 45 പവനും. അത് കറക്റ്റാ. അവനെ പിടിച്ച് 4 ഇടിയിടിച്ച് ഒരു കേസും കൂടെ ചാർത്തി കൊടുത്തേക്കാം. പണാപകരണം, സ്വർണ്ണാഭരണ മോഷണം. എന്ത് ചെയ്തിട്ടാണെങ്കിലും എന്റെ മോളെ തിരിച്ചു കിട്ടിയാ മതി. ഓക്കെ സാർ, പോകാം സാർ. ഇതാണ് മിനിസ്റ്ററുടെ അധികാര കസേര. ഓണറബിൾ മിനിസ്റ്റർ, മിസ് വി ആർ ജാനകി അങ്ങോട്ട് ചെന്നിരുന്നാട്ടെ. ഔദ്യോഗികമായിട്ടുള്ള സ്ഥാനാരോഹണം സത്യപ്രതിജ്ഞയോടെ കഴിഞ്ഞു. ഇനി ഔപചാരികമായിട്ടുള്ളത്. ചെന്നിരിക്കൂ. ഓൾ ദി ബെസ്റ്റ്.